നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കലോത്സവ കൊടിയിറങ്ങിയിട്ടും വിവാദം അവസാനിക്കുന്നില്ല. ഇതൊരു വിവാദമാകണമെന്നും വിവാദത്തിന്റെ മറ പിടിച്ച് തങ്ങളുടെ അജണ്ട നടപ്പിലാക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവർക്കാണ് വീട്ടുപുരയിലെ ഭക്ഷണത്തിൽ ജാതിയുടെയും വർഗീയതയുടെയും വിഷവിത്തുകൾ വിതറേണ്ടത്. ആശയപരമായി നേരിടാൻ അറിയാത്തതിനെയൊക്കെ ചോരക്കറ പുരട്ടി ഉന്മൂലനം ചെയ്യാമെന്ന ദുഷ്ചിന്തയിൽ നിന്നുയർന്ന അതേ അജണ്ട തന്നെയാണ് അടുക്കളയിലും പ്രാവർത്തികമാക്കാൻ നോക്കുന്നത്. ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു. വീട്ടുപുരയിലും ഉന്മൂലന രാഷ്ട്രീയമോ? ഇന്ന് നമ്മോടൊപ്പം ഈ ചർച്ചയിൽ അതിഥികളായി പങ്കുചേരുന്നത് ബി ജെ പി പ്രതിനിധി അഡ്വക്കേറ്റ് ശങ്കു ടീദാസ്. അദ്ദേഹം 8 മണിയോടുകൂടി മാത്രമേ ചർച്ചയിൽ എത്തിച്ചേരുകയുള്ളൂ. ജനപക്ഷം നേതാവ് ശ്രീ പി സി ജോർജ്, ഇടത് സൈദ്ധാന്തികൻ ശ്രീ പാണ്ഡ്യാല ഷാജി, ഇടത് നിരീക്ഷകൻ ശ്രീ അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ. അദ്ദേഹവും 8 മണിയോടുകൂടി മാത്രമേ എത്തിച്ചേരുകയുള്ളൂ. മുസ്ലിം ലീഗ് നേതാവ് ഷാഫി ചാലിയം എന്നിവരാണ്. എല്ലാ പ്രേക്ഷകർക്കും അതിഥികൾക്കും സ്വാഗതം ഡിബേറ്റിലേക്ക്. ശ്രീ പി സി ജോർജ്, നമുക്കറിയാം പഴയിടം മോഹനൻ നമ്പൂതിരി വച്ചു വിളമ്പിയ ഊട്ടുപുര വിവാദം കത്താൻ തുടങ്ങിയിട്ട് കുറച്ച് അധികം ദിവസങ്ങളായി. ഇന്നലെ അദ്ദേഹം എല്ലാ കലോത്സവ ഊട്ടുപുരകളിൽ നിന്നും പിന്മാറുകയാണ് എന്നുള്ള പ്രസ്താവനയും അറിയിച്ചു. ഇവിടെ ഈ വർഗീയത ഭക്ഷണത്തിൽ കലർത്തേണ്ടത് ആരുടെ ആവശ്യമായിരുന്നു? വർഗീയത കലർത്തി ഭക്ഷണത്തിൽ തുടങ്ങാം, പിന്നീട് ഓരോന്നോരോന്നായി എന്നുള്ള ചിന്ത തന്നെയാണോ പ്രാവർത്തികമാക്കുന്നത് ഇത്തരം ശക്തികൾക്ക്? അതെ എന്ന ആദ്യത്തെ ഉത്തരം എനിക്ക് പറയാനുള്ള രോഹിണി എന്താണെന്നറിയണം. ഇത് നിസ്സാര കാര്യമല്ല. അതായത് കഴിഞ്ഞ 17 വർഷമായി സ്കൂൾ യുവജനോത്സവത്തിൽ മാന്യമായി ഭക്ഷണം വിളമ്പുന്ന വലിയൊരു മനുഷ്യനാണ് കടകൂർത്തിരിമേനി. അദ്ദേഹത്തിന്റെ ഭക്ഷണത്തിന് ടേസ്റ്റ് മാത്രമല്ല, അത്രമാത്രം പ്രഗത്ഭനാണ് അദ്ദേഹം ഭക്ഷണകാര്യത്തിൽ. അദ്ദേഹം നോൺ വെജിറ്റേറിയൻ ഇതിനുള്ളവനല്ല. അദ്ദേഹം വേണമെങ്കിൽ നോൺ വെജിറ്റേറിയൻ വിളമ്പും. നമ്മളിവിടുത്തെ പ്രശ്നം അതല്ല. അദ്ദേഹം കഴിഞ്ഞ് എത്ര ദിവസം ഉറങ്ങാതിരുന്നു എന്ന് അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് കോഴിക്കോട് ചെന്നപ്പം മുതൽ ഇദ്ദേഹത്തിനെതിരായ പ്രചരണം ഗൂഢാലോചന. ഭക്ഷണത്തിൽ വിഷം കലർത്തി കുഞ്ഞുങ്ങളെ കൊല്ലുവെന്ന്. ഇമാർക്ക് മനുഷ്യത്വം ഇല്ലാത്തവന്മാരല്ലേ ഭീകരവാദികൾ? ആ ഭീകര മുസ്ലിമിന്റെ പേര് കേൾക്കാൻ പറ്റും യോഗ്യതയില്ല അവർക്ക്. നല്ല മുസ്ലിമന്മാരുടെ രാജ്യമായത്. പക്ഷെ മുസ്ലിം ഭാഗത്ത് ഒരു ചെറിയ വിഭാഗം ഭീകരവാദികൾ. ആ ഭീകരവാദികൾക്ക് പിന്തുണയാണ് നമ്മുടെ ദേവർകോവിലി മന്ത്രിയും കിന്ദ്രിയും ഒക്കെ. അവിടെയാണ് പ്രശ്നം. റിയാസും ഒക്കെ ഇവനൊക്കെ അതെ, ഇവനൊക്കെ ആ കൂടെയാണ്. അതാണ് ഇതിലൊക്കെ രസം. ഇത് നോൺ വെജിറ്റേറിയൻ ഭക്ഷണമാണെന്ന് പ്രഖ്യാപിച്ചാരാ ഒരു ഒരു മന്ത്രിയാ? ഒന്ന് ആലോചിച്ച് അയക്കാൻ എന്താ കാര്യം അത് പറയാൻ. വിദ്യാഭ്യാസ മന്ത്രിയില്ലേ? വിദ്യാഭ്യാസ മന്ത്രി എന്താ പറഞ്ഞു? അങ്ങനെ ബുദ്ധിപരമായിട്ട് ചെയ്തു. അങ്ങനെ ഇച്ചിരി ബുദ്ധി കുറവാന്ന് എല്ലാവരും പറഞ്ഞു. അദ്ദേഹം ഒരു കാര്യം ചെയ്തു, ആലോചിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ആലോചിക്കാമെന്ന് പറയുള്ളൂ. പറയട്ടെ ഒരു കാര്യം, അബദ്ധം കാണിക്കണം. കാരണം ഈ ഭക്ഷണത്തിനകത്ത് രാഷ്ട്രീയം കൊണ്ടുവരുന്നത് ശരിയല്ല. പിണറായി വിജയൻ, എനിക്ക് ഭയങ്കരമായ അമർഷം പല കാര്യത്തിലുണ്ടെങ്കിലും ഈ കാര്യത്തിൽ പിണറായി വിജയനെ മിണ്ടിയിട്ടില്ല എന്ന് കാണുന്നത് സന്തോഷകരമാണ്. ആലോചിച്ച് ഉത്തരം പറയേണ്ടതാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയനാക്കി. ഞാൻ ഉദാഹരണം പറയാം, തെറ്റിദ്ധരിക്കരുത്. ഈയിടെ കോട്ടയം ജില്ലയിൽ കുറേയേറെ റെയ്ഡ് നടക്കുക ഭക്ഷ്യവകുപ്പിൻ്റെ. ഒരു ഹോട്ടൽ കയറി റെയ്ഡ് ചെയ്ത് ഭക്ഷണം മുഴുവൻ അടിഞ്ഞ് പുളിഞ്ഞത് എടുത്തു. എടുത്തിട്ട് ഒരു ഉദ്യോഗസ്ഥൻ വെറുതെ പുറയിൽ ഓടെ ചെന്ന് നോക്കിയപ്പോഴേ 20 കൂടുതൽ പട്ടിയുടെ തലകിടപ്പുണ്ട് ഉടലിൽ. ഉടൽ മുഴുവൻ മനുഷ്യൻ തിന്നുപോയി, മനസ്സിലായോ? അപ്പോൾ പറയാം, പട്ടിയിറച്ചിക്ക് എന്നെ കുഴപ്പമെന്ന്. ഏത് ഇറച്ചിയും തിന്നാൻ കൊള്ളാം, എനിക്ക് വിരോധമൊന്നുമില്ല. എനിക്ക് വേണ്ട, എന്നെ വേണ്ടാത്ത തീറ്റിക്കാവും. ഇവിടെ വരാൻ പോകുന്നത് എന്താ? ഇവിടെ ഈ മുസ്ലിം വർഗീയത വെച്ച്, ഏത് മുസ്ലിം വർഗീയത എന്ന് വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്ന എത്ര മുസ്ലിങ്ങളുണ്ട്? വർഗീയത എന്ന് പറഞ്ഞാൽ വെറും വിട്ടുകെട്ട വർഗീയത കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ വിഭാഗത്തിന് നേതാവായിട്ട് ദേവർകോവിലൊക്കെ മാറുന്നത് നാണക്കേടാണ്. മനസ്സിലായില്ലേ? വളരെ മോശമാണ്. ഇങ്ങനെ എന്താ ചെയ്ത്? നോൺ വെജിറ്റേറിയൻ കൊണ്ടുവരിക. ശരി, നോൺ വെജിറ്റേറിയൻ കൊണ്ടുവരുമ്പോൾ ഏത് വെജിറ്റേറിയൻ ഏത് കറിയാണ് കൊണ്ടുവരുന്നത്? ആട്ടിറച്ചിയാണ്. അപ്പോൾ ആട്ടിറച്ചി തിന്നുകയില്ലാത്ത കൊച്ചുണ്ടെങ്കിലോ? ആട്ടിറച്ചി അവന് പന്നിയിറച്ചി വന്നു, പന്നിയിറച്ചി കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റുകയെന്ന് പറയാൻ കൊടുക്കേണ്ടി വരും. ഇവിടെ കോടതിയുണ്ട്. ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്, ജനാധിപത്യ രാഷ്ട്രമാണ്, എല്ലാ പൗരന്മാർക്കും തുല്യ അവകാശമുണ്ടെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള രാഷ്ട്രമാണ്. അവിടെ ആട്ടിറച്ചി മാത്രമൊന്നും ഞാൻ ഇങ്ങനെ നോക്കുന്നു, എനിക്ക് ആട്ടിറച്ചി ഇഷ്ടമില്ല എന്തെങ്കിലും, അവന് അവകാശമുണ്ട്. ആ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന അധ്യാപകനും വിദ്യാർത്ഥികൾക്കും ഉള്ള അവകാശം ഭക്ഷണത്തിൻ്റെയാണ്. ആ ഭക്ഷണത്തിൻ്റെ അവകാശത്തിൽ ആട്ടിറച്ചി കൊടുത്ത ആട്ടിറച്ചിക്ക് തുല്യമായ നിലയിൽ ഭക്ഷണം
ഇറച്ചിയോ ആരാ ഞാൻ ഇഷ്ടപ്പെടുന്നതെന്ന് ആ ഇറച്ചി എനിക്ക് തരണം. അപ്പൊ ഞാന് പോർക്ക് ഇറച്ചി ഇഷ്ടം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഈ തേവർകോലിന് ഇഷ്ടപ്പെടുവോ? തേവർകോല് എന്നെ ഒന്നും എനിക്കറിയത്തില്ല. മുസൽമാന്മാർക്ക് ഇതിപ്പോ ഒരു അപമാനമുണ്ടോ? മുസൽമാനെ സംബന്ധിച്ചിടത്തോളം പോർക്ക് ഇറച്ചി എന്ന് പറയുന്നത് ഹറാമാണ്. ഞാൻ ഈരാറ്റുപിടക്കാരനാണ്, അതുകൊണ്ടാണ് ഇനി പറഞ്ഞത്. ഞാൻ ഈ പോർക്ക് ഇറച്ചി ഇതിനകത്ത് അതുകൊണ്ടാണ്, ഈരാറ്റുപിടക്കാരനായ കൊണ്ടാണ്. ഞാൻ പോർക്ക് ഇറച്ചി എന്ന് പറഞ്ഞാൽ സോറി, തിന്നിട്ടുണ്ടോ? ഇല്ലെന്ന് പറയാം, എനിക്ക് കള്ളം പറയാൻ പറ്റും നിങ്ങളോട്. പക്ഷേ വേണ്ടാന്ന് പറയും, ഞാൻ പറ്റില്ല, ഉപയോഗിക്കാൻ. കാരണം ഞാൻ ഈരാറ്റുപിടക്കാരനെ, എന്തോ എനിക്ക് അതിനോട് അലർജി വന്നിട്ടുണ്ട്. പക്ഷെ അത് തന്നെ കഴിക്കുന്നവരെ 100 പേരെ ഞാൻ പറഞ്ഞാൽ ഇപ്പം ഇവിടെ ഇരുന്നുണ്ട്. അപ്പോൾ പ്രശ്നം അവിടെ ഹലാലായ ഭക്ഷണം കൊടുക്കണ്ടേ? ഹലാലും ഹറാമും ഉണ്ട്. ആ ഹറാം ഭക്ഷണം വന്നാൽ എനിക്ക് കിട്ടുവാണെങ്കിൽ ആ ഹറാം ഭക്ഷണം എനിക്ക് കിട്ടും, എന്ത് ചെയ്യും? തരണ്ടേ? അല്ല, കോടതിയില്ലേ ഇവിടെ ഉള്ള? അപ്പോൾ ആവശ്യമില്ലാത്ത വഴക്ക് ഈ മേഖല ഉണ്ടാക്കിയെടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്കളിലേക്ക് എത്താം ശ്രീ പി സി ജോർജ്. ശ്രീ പാണ്ഡ്യാല ഷാജി, നമുക്കറിയാം ഭക്ഷണം സസ്യമാണോ സസ്യേതരമാണോ എന്നുള്ളതല്ലായിരുന്നു പ്രധാന ചർച്ച. അതിലാദ്യം തുടങ്ങുന്നതായി നടിച്ചെങ്കിലും പിന്നീട് ജാതി, പേരിന്റെ അറ്റം ഇതിലൊക്കെ കടക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അവിടെയാണ് പിന്നീട് ഗുരുതരമായ ഒരു സാഹചര്യം ഉണ്ടാകുന്നതും. ആരാണ് ഊട്ടുപുരയുടെ ചുമതല, ആരാണ് വച്ചു വിളമ്പുന്നയാൾ, അയാളുടെ താല്പര്യപ്രകാരമാണ് എന്നതടക്കമുള്ള ഭാഷ്യത്തിലേക്ക് വന്നത്. ശരിക്കും സർക്കാരിന്റെ ടെൻഡർ ഏറ്റവും ലോവസ്റ്റ് കൊട്ടേഷനിൽ ആര് വിളിക്കുന്നു, സർക്കാരിന്റെ മെനു ഇതൊക്കെയാണ്. പക്ഷേ അവിടെ ഒരു വ്യക്തി മാത്രം ബലിയാടാകുന്ന സ്ഥിതിവിശേഷമുണ്ടായി. അത് ഭംഗിയായി ആഘോഷിക്കാൻ ഒരു വിഭാഗം മുതലെടുക്കുകയും ചെയ്തു. അതാണ് ഏറ്റവും ഗുരുതരമായ സാഹചര്യം. ആ സാഹചര്യത്തെയാണ് താങ്കൾ കാണേണ്ടത്. എങ്ങനെ നോക്കിക്കാണും? പ്രാഥമികമായ ഒരു കാര്യം, യഥാർത്ഥത്തിൽ അങ്ങേയറ്റം അനാരോഗ്യകരമായ, തികച്ചും ദുഃഖകരമായ ഒരു വിഷയമാണ് ശരിക്കും ഇതിനകത്ത് വരുന്നത്. ശരിക്കും ഞാൻ എന്ത് ഭക്ഷണം കഴിക്കണം, എന്ത് ഭക്ഷണം കഴിക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് അവരനല്ല, ഞാൻ തന്നെയാണ്. അത് എൻ്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. ഈ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അതിന് വളരെ കൃത്യമായിരിക്കുന്ന അർത്ഥങ്ങളുണ്ട്. നമ്മൾ ഇതുവരെ കഴിച്ച് ശീലിച്ചു വന്നിരിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു രീതിയുണ്ട്, ഒരു ക്രമമുണ്ട്. ആ ക്രമത്തിനപ്പുറത്തേക്ക് പോയി നമ്മളിപ്പോൾ പിന്നെ ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ ചൈനയിലോ ഫിലിപ്പൈൻസിലോ ഇന്തോനേഷ്യയിലോ മറ്റോ പോയി കഴിഞ്ഞാൽ ആൾ ഇഷ്ടംപോലെ പാമ്പിനിൽ തിന്ന ആൾക്കാരുണ്ടാവുമായിരിക്കും. നമ്മളാരും ഇത് കഴിക്കില്ല. അത് കഴിച്ച ആൾക്കാർ പറയുന്നത് ശരിക്ക് പിന്നെ മത്സ്യം കഴിക്കുന്നത് പോലെ ഉള്ള ഒരു ടേസ്റ്റാണ്, അതിൽ കവിഞ്ഞ് വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. ഇത് ഇപ്പം നമ്മുടെ ഒരു അനുഷ്ഠാനപരമായ രീതിയല്ല, ജീവിതചര്യയുടെ ഭാഗമായി നാം ശീലിച്ചു വന്നിട്ടുള്ള പ്രത്യേകതകളുടെ ഭാഗമാണ്. പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, വളരെ കൃത്യമായി ഒരു കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിനകത്ത് നിലനിന്നുകൊണ്ടിരിക്കുന്ന, വികസിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയതയുടെ രാഷ്ട്രീയത്തെ കുഞ്ഞു മനസ്സുകളിലേക്ക് അത് കൊണ്ടുപോകുന്നു എന്ന് മാത്രമല്ല, കേരളത്തിലെ ഏറ്റവും വലിയ കലോത്സവമായി മാറിയിട്ടുള്ള പിന്നെ സ്കൂൾ യുവജനോത്സവ, സംസ്ഥാന സ്കൂൾ യുവജന കലോത്സവത്തിനകത്ത് പോലും ഇതൊരു വിഷയമാക്കി മാറ്റുന്നു എന്ന് പറയുന്നിടത്താണ് കേരളം എത്രമാത്രം അപകടകരമായ ഒരു അവസ്ഥയിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്നുള്ള രാഷ്ട്രീയം പ്രധാനമായ ഒരു ചർച്ചക്ക് വിഷയമാക്കേണ്ടത്. നോൺ വെജ് കഴിക്കണമെങ്കിൽ കഴിക്കാൻ, നോൺ വെജ് കഴിക്കണമെങ്കിൽ കഴിക്കണ്ട. ഈ പടയറം നമ്പൂതിരി എന്ന് പറഞ്ഞ ആളെയൊന്നും നിനക്ക് അറിഞ്ഞുകൂടാ, നിനക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകൻ ഇന്നലെയും മെനയാതുമായി ഭക്ഷണം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു വലിയ പിന്നെ സമ്മേളന മാമാങ്കം നടക്കുന്നത് തിരുവനന്തപുരത്ത്. അതെവിടെയാണെന്ന് പറഞ്ഞാൽ ജനാധിപത്യ മഹിളാ ഫെഡറേഷൻ്റെ അഖിലേന്ത്യാ സമ്മേളനത്തിൻ്റെ ഭാഗമായാണ്. ആ സമ്മേളനത്തിനകത്ത് അവരുണ്ടാക്കുന്നതിനകത്ത് വളരെ കൃത്യമായ നോൺ വെജ് സംഭവങ്ങൾ അവർ നിർമ്മിക്കുന്നു, ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ശരിക്കും. പിന്നെ എന്തിനാണ് ഇവിടെ ഇത്തരം ഒരു വിഷയം കൊണ്ടുവന്നത് എന്നുള്ളതാണ്. ഈ വിഷയത്തെ ഞാൻ കാണാൻ ഉദ്ദേശിക്കുന്നതും ഞാൻ കാണാൻ താല്പര്യപ്പെടുന്നതും ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന ഒരു വിദ്വാനെന്നല്ല, അദ്ദേഹം ബഹുമാന്യനായിരിക്കുന്ന ഒരു പാർലമെൻറ്റ് മെമ്പറാണ്. ഇപ്പോൾ എൻ്റെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്ന എസ് എഫ് ഐക്കാരെന്നുള്ള നിലക്ക് മാത്രമാണ് ഞാൻ വിദ്വാൻ എന്ന് പറഞ്ഞത്. അതിൽ കവിഞ്ഞ് വേറെ കാര്യമൊന്നും ഇല്ല അതിനകത്ത്. അതങ്ങനെ കണ്ടാൽ മതി. അയാൾ അവിടെ വന്ന് നടത്തിയിരിക്കുന്ന ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗം എത്രമാത്രം പ്രകോപനപരമായിരുന്നു എന്ന് മാത്രമല്ല, ഒരു പൊതുസമൂഹത്തിനകത്ത് ആഴമാർന്ന ഭിന്നിപ്പുകൾ ഉണ്ടാക്കാൻ പ്രേരിപ്പിച്ചിരിക്കുന്ന പിന്നെ വിഷവിത്തുകളുടെ ബീജാഭാവം ചെയ്തിട്ടാണ് അദ്ദേഹം അവിടുന്ന് പോവുകയും ചെയ്തത്. ഇങ്ങനെ പോകുന്നൊരു സംഭവത്തിൻ്റെ തുടർച്ചയായി എന്ത് വരികയാണെന്ന് പറഞ്ഞാൽ, ഭക്ഷണത്തിനകത്തേക്ക് ഒരു പാവൻ നമ്പൂതിരി ഒരു സാധനം ഉണ്ടാക്കുന്നു. ആ പാവം അയാൾ ഉണ്ടാക്കുന്നതിനകത്ത് അയാൾ വളരെ കൃത്യമായി പറഞ്ഞു, ഞാൻ നാളെ പോകുന്നില്ല, തീർന്നു സംഭവത്തേക്ക്.
ഞാൻ നാളവരില്ല, എനിക്ക് കഴിയില്ല ഈ സംഭവം എന്നാണ്. ഇവിടെയാണ് ഒരു ഭരണാധിപൻ എന്തായിരിക്കണം, എപ്പോഴും ഭരണാധിപൻ വാസ്തവത്തിൽ ഭരണതന്ത്രജ്ഞനും കൂടിയായിരിക്കണം. ഭരണാധിപൻ ഭരണതന്ത്രജ്ഞനല്ലാതാവുമ്പോൾ വരുന്നൊരു അപകടം എന്താണെന്ന് പറഞ്ഞാൽ, എങ്ങനെയെങ്കിലും ജയിക്കുക, എങ്ങനെയെങ്കിലും എൻ്റെ പവർ നിലനിർത്തുക എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് സാധനം ചുരുങ്ങും. അങ്ങനെ ചുരുങ്ങി വരുമ്പോൾ വരുന്ന ഒരു മറ്റൊരു അപകടം എന്താ, മറ്റൊരു വലിയൊരു അപകടം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ സംസാരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ് എന്ന ചോദ്യം വരും. ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ശരിക്ക് കേരളീയ പൊതുസമൂഹത്തിനകത്ത് ഈ ഭക്ഷണശാലയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരേണ്ടിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നമെന്നാണ് എൻ്റെ പിന്നെ രണ്ടാമത്തെ അഭിപ്രായം. മൂന്നാമത്, ഞാൻ ഈ വിഷയത്തെ വളരെ കൃത്യമായി കണക്ട് ചെയ്യുന്ന ഇവിടെയാണെന്ന് പറഞ്ഞാൽ, കേരളത്തിലെ ഗവർണർ വൈസ് ചാൻസലർമാരുടെ തസ്തിക നിശ്ചയിക്കുന്ന സമയത്ത്, ആളെ നിശ്ചയിക്കുന്ന സമയത്ത് അദ്ദേഹം ആവശ്യപ്പെട്ടത് മൂന്നാളുകളുടെ പേര് വരണമെന്നാണ് ആവശ്യപ്പെട്ടത്. മൂന്നാളുകളുടെ പേര് വേണം എന്ന് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രി നിർഭാഗ്യവശാൽ കൊടുത്തത് എത്രയാണ്? ഒരൊറ്റയാളെ പേര് മാത്രമാണ് കൊടുത്തത്, ഒരാളെ പേര്. ഈ ഒരാളെ പേര് കൊടുക്കുമ്പോൾ ഇതെന്താണ് ശരിക്ക്? ഈ ഒരാൾ ആയി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി, അയാൾ വൈഡൂര്യമാണോ? അയാൾ മരതകമാണോ അയാൾ? അല്ലെങ്കിൽ അയാൾ രത്നമാണോ അയാൾ? ആണോ അല്ല എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ വിധിന്യായത്തിന് ശേഷം നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം തന്നെ കള്ളത്തരമായിരുന്നു. ഇവിടെയും വരുന്ന വിഷയം എന്താണ്? ഒരു ഭരണാധിപൻ എന്ന് പറയുമ്പം അയാൾ കൃത്യമായിരിക്കേണ്ട ഭരണതന്ത്രജ്ഞനായിരിക്കണം. ഗവർണർ ഭരണതന്ത്രജ്ഞനായതുകൊണ്ടാണ് അദ്ദേഹം ആവശ്യപ്പെട്ടതെന്ന് മൂന്നാളെ പേര് വേണമെന്ന് പറഞ്ഞത്. മൂന്നാളുകളുടെ പേര് പോലും കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഒരു സ്ഥലത്തേക്ക് അത് ചുരുക്കുമ്പോൾ അതിനകത്ത് വരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഡെമോക്രസി എന്ന സംഭവം ഇല്ലാതായിത്തീരുകയും പകരം ഒരാൾ മാത്രമായി കേന്ദ്രീകരിക്കുന്ന ഓമിനി പൊട്ടൻ എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് സംഭവം എന്താ പറയുക, പുനരാവിഷ്കരിക്കപ്പെടുകയും ചെയ്യുന്നു. അതിൻ്റെ ഫലം എന്താണ്? അതിൻ്റെ ഫലമാണ് ഇന്ന് ഈ കാണുന്ന യൂണിവേഴ്സിറ്റി കാണുന്ന മൊത്തം തരത്തിൽ വരുന്ന പ്രയാസങ്ങളുടെ പ്രശ്നം. ഇത് തന്നെയാണ് വാസ്തവത്തിൽ എവിടെയും വന്നത്. ഈ പറയുന്ന കോഴിക്കോട് പിന്നെ കുട്ടികളുടെ യുവദിനോത്സവം പിന്നെ അതിനകത്ത് ഇത്രയേറെ അപകടകരമായ അവസ്ഥയിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുപോകേണ്ട എന്തെങ്കിലും രാഷ്ട്രീയം ഉണ്ടായിരുന്നു? ഈ രാഷ്ട്രീയത്തിന് പകരം ആകെ 4-3-7 ഒരു പാർട്ടിയുടെ ആളാണ് ഈ വിഷയം ഉന്നയിക്കുന്നത്. 4-3-7 പാർട്ടി. ഈ 4-3-7 പാർട്ടി ഒരു വിഷയം ഉന്നയിക്കുമ്പോൾ അതിന് വരുന്ന ഒരു ഡയമെൻഷൻ എന്താണെന്ന് പറഞ്ഞാൽ, ഈ 4-3-7 എന്നുള്ള ഡയമെൻഷൻ അല്ല വരുന്നത്. അതിന് പകരം അത് ഒരു സൊസൈറ്റിയെ എങ്ങനെ അപകടകരമായ ദിശയിലേക്ക് സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് അത് മാറുന്നു എന്നുള്ളതാണ്. ഒറ്റൊരു പോയിന്റ് കൂടി പറഞ്ഞിട്ട് എൻ്റെ പ്രാഥമികമായ വാദം ഞാൻ അവസാനിപ്പിക്കാം. ഈ അർത്ഥശൂന്യമായിരിക്കുന്ന വാദങ്ങൾ ഉന്നയിച്ച് സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന പ്രവൃത്തിക്ക് പകരം യഥാർത്ഥത്തിൽ വേണ്ടത് എന്താണെന്നറിയോ? യുക്തിപരമായ രീതിയിൽ ഒരു സംഭവത്തെ സമർത്ഥിക്കുകയും ആ സമർത്ഥിക്കുന്നതിലൂടെ ഒരു ശരിയായ ഉത്തരം കണ്ടെത്തുകയുമാണ്. ഈ ഉത്തരം കണ്ടെത്തുമ്പോൾ എത്തിച്ചേരാവുന്ന ഒരു നിഗമനം എന്താണെന്ന് പറഞ്ഞാൽ, സ്പോർട്സ് മേഖലയിൽ, അതായത് കായിക ഉത്സവത്തിന് പിന്നെ മത്സരിക്കുന്ന മത്സരാർത്ഥികൾക്ക് സ്വാഭാവികമായും ഇറച്ചിയും മീനും മുട്ടയും ആവശ്യമാണ്. എന്നാൽ സാധാരണ നിലയിൽ നടത്തുന്ന ഒരു മത്സരാർത്ഥിക്ക് എന്തേ ഏറ്റവും കൂടുതൽ എന്തേ ആവശ്യമുള്ളൂ? ശരീരത്തേക്കാൾ പ്രധാനം വേണ്ടത് ബുദ്ധിയാണ്. കഴിച്ചിരിക്കുന്ന ഭക്ഷണം വളരെ കൃത്യമായി ദഹിക്കുകയും വേണം. ദഹിച്ചാൽ മാത്രമാണ് ആ കുട്ടിക്ക് പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണോ, ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം എന്താണോ അത് കൃത്യമായി ചെയ്യുക സാധ്യമാവുകയുള്ളൂ എന്നുള്ളതാണ് ശരീരത്തിൻ്റെ ഒരു ജീവശാസ്ത്രം. അതാണ് ഈ ജീവശാസ്ത്ര സംബന്ധിയായിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നത്തിനെ മേലെ മുൻനിർത്തി സ്കൂൾ കലോത്സവത്തിനകത്ത് പിന്നെ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നതാണ് മത്സരാർത്ഥികൾക്ക് ഏറ്റവും ഗംഭീരം. മറിച്ച് സ്പോർട്സ് മേഖലയിൽ മത്സരിക്കുമ്പോൾ അതിനവിടെ പോയിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ബെണ്ടക്കയും തക്കാളി ഉരുളക്കിഴങ്ങും തിന്നു കഴിഞ്ഞാൽ മത്സരിക്കാൻ നമുക്ക് സാധ്യമല്ല, ഓടി നമ്മൾ എത്തൂല. ഈ എത്താതിരിക്കുന്ന ഒരു ദൂരത്തെ അതിന് ആ അർത്ഥത്തിൽ കാണുന്നതിന് പകരം ഒരാവശ്യവുമില്ലാതിലേക്ക് കൊണ്ടുപോകുന്ന ആ പാവ പടയിടത്തിന് എന്തിനാണ് ഇങ്ങനെ കൊണ്ടുപോയിട്ട് കുളത്തിൽ ഇറക്കുന്നത്? അതുകൊണ്ട് അയാളോട് കാണിച്ചിരിക്കുന്ന വലിയ തോന്നിയവാസമാണ് വാസ്തവത്തിൽ ഈ സംഭവം എന്നാണ് എനിക്ക് ഇപ്പോൾ പ്രാഥമികമായ വാദത്തിൽ പറയാനുള്ളത്. തീർച്ചയായും വിവാദങ്ങൾ വലിച്ചിഴയ്ക്കുന്നത് ആർക്കു വേണ്ടി എന്നുള്ളത് തന്നെയാണ് ചോദ്യവും. വളരെ പെട്ടെന്ന് തന്നെ ചർച്ചയിലേക്ക് തിരികെ എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കൂട്ടുപുരയിലും ഉന്മൂലന രാഷ്ട്രീയമോ, ചർച്ച പുരോഗമിക്കുകയാണ്. ശ്രീ ഷാഫി ചാലിയം മുസ്ലിം ലീഗിന്റെ നിലപാട് ഇന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. കൃത്യമായി വർഗീയവൽക്കരണം തന്നെയാണ്, സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന പ്രവൃത്തി തന്നെയാണ് ഉണ്ടായത്. സസ്യേതരവും സസ്യാഹാരവും ഒക്കെ കഴിക്കുന്നതിനോട് ആർക്കും വിയോജിപ്പില്ല. ഇത്
ആരുടെയൊക്കെയോ ശ്രമഫലമായി ഉണ്ടാക്കിയ ഒരു അജണ്ടയുടെ ഭാഗമാണ്. അതിന് സർക്കാർ കൂടെ പിടിക്കുന്ന ഒരു നയം കൂടി സ്വീകരിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് മുസ്ലിം ലീഗ് നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എങ്ങനെ കാണുന്നു ഇതിനെ രാഷ്ട്രീയമായി? ഇതിൽ വളരെ കൃത്യമാണല്ലോ ഈ വിഷയം. ഇത് ആരുണ്ടാക്കിയ വിഷയമാണ്? ഇത് അശോകൻ ചെരുവിൽ എന്ന ഒരു സി പി എം സഹയാത്രികൻ, അദ്ദേഹം ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നു. തുടർന്ന് ഡോക്ടർ അരുൺകുമാർ എന്ന ഒരു അധ്യാപകൻ, മുൻ പത്രപ്രവർത്തകൻ, അദ്ദേഹം മറ്റൊരു പോസ്റ്റ് ഇടുന്നു. ഈ രണ്ട് പോസ്റ്റുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ആ പോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രതികരണം നടത്തും. അതോടുകൂടിയാണ് ഇതവിടെ ചർച്ചയായത്. സത്യത്തിൽ ഒരു സംസ്ഥാനത്തെ പക്വതയുള്ളൊരു വിദ്യാഭ്യാസ മന്ത്രി ഏതെങ്കിലും ഉത്തരവാദിത്വം ഇല്ലാത്ത, പിന്നെ ഏതോ ഒന്നോ രണ്ടോ സോഷ്യൽ മീഡിയയിലെ ആക്ടിവിറ്റീസുകൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതിയാൽ ഉടനെ അത് ഗൗരവപരമായി ആലോചിക്കുമെന്നാണോ പറയട്ട്? അത് ആലോചിച്ച് പറയാം, ബന്ധപ്പെട്ടവരുമായിട്ട് ആലോചിക്കട്ടെ. അങ്ങനെയല്ലേ ഒരു മന്ത്രി പെരുമാറേണ്ടത്? അദ്ദേഹം പറഞ്ഞു അടുത്ത തവണ പരിഗണിക്കാം. അതോടുകൂടിയാണ് ഇതിൽ ചർച്ചയായത്. മാത്രമല്ല, ഈ ചർച്ച കൊണ്ട് പ്രഹരിക്കപ്പെടുന്നത് ആരാണ്? ഈ നാട്ടിലെ മുസ്ലിങ്ങളാണ്. ഞങ്ങളിതിൽ കക്ഷികളെയല്ല. ഏതെങ്കിലും ഒരു മുസ്ലിം മതസംഘടന ഇവിടെ നോൺ വെജ് ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞണോ? മതസംഘടന പറഞ്ഞണോ? രാഷ്ട്രീയ സംഘടന പറഞ്ഞണോ? വിദ്യാർത്ഥി സംഘടന പറഞ്ഞോ? ആരും എവിടെയും ഉണ്ടിട്ടില്ല. മറിച്ച് ആരോ ഏതോ കോണിൽ നിന്ന് പറഞ്ഞു. ആ പറഞ്ഞതിന് പുറത്ത് വിദ്യാഭ്യാസ മന്ത്രി പ്രതികരണം നടത്തിയോടുകൂടി എവിടെ എത്തി വിഷയം? ഇപ്പോൾ ദാ പി സി ജോർജ് ഇവിടെ എത്ര നേരം സംസാരിച്ചു, എത്ര തവണ മുസ്ലിം വർഗീയവാദം, മുസ്ലിം ഭീകരവാദം എന്ന പിന്നെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്നു. ഇത് കേൾക്കേണ്ട ബാധ്യത ഞങ്ങൾക്ക് എന്തിനാ? ഇതിൽ ഞങ്ങളെവിടെയാണ് ഇതിൽ കക്ഷികൾ? ഇത് ആർ വി ബാബുവിൻ്റെ പോസ്റ്റ് നോക്കി, നിങ്ങൾ അദ്ദേഹം ഇന്ന് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതാ, എന്താണ്? മലയാള നാടിൻ്റെ ഭക്ഷണത്തെയും പിന്നെ കൊന്ന് അറേബ്യൻ ബ്രാഹ്മണ്യം ഇതാ വിഴുങ്ങാൻ പോകുന്നു. ഇതിൽ ഈ അറേബ്യന്തിനെ പോയിട്ട് ഈ ആർ വി ബാബുവിനെ കൊണ്ടുവരേണ്ട ആവശ്യം? ഇതിൽ മുസ്ലിങ്ങളെന്ത് പയച്ചു? ഇതിലെങ്ങനെ മുസ്ലിം ഭീകരവാദങ്ങൾ കൊണ്ടുവരുന്നു? ആർക്കു വേണ്ടി എന്തുണ്ടെങ്കിലും പിന്നെ അവസാനം അറബിക്കടലിലേക്ക് എന്നുള്ള നിലക്ക് ഞങ്ങളെ സമുദായത്തിൻ്റെ തലയിൽ വെച്ച് പൊട്ടിക്കുകയുള്ളൂ. എന്ത് ആവശ്യമാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ളത്? ഈ വിഷയത്തിൽ ഞങ്ങളെ കമ്മ്യൂണിറ്റിക്ക് എന്ത് പന്തം ഉള്ളത്? ഇത് ആർ വി ബാബുവിന് മറ്റൊരു സ്റ്റേറ്റ്മെൻ്റ് ഇതാ വന്നിരിക്കുന്നു, അടുത്ത പ്രാവശ്യം ഹലാൽ പിന്നെ ഭക്ഷണം വിളമ്പിയാൽ, ഇതാ കലോത്സവങ്ങളിൽ ഹലാൽ ഭക്ഷണം നൽകാൻ തീരുമാനിച്ചാൽ അത് ഹിന്ദു ഐക്യവേദി തടയും. ആരാണ് ഇവിടെ ഹലാൽ ഭക്ഷണം വിളമ്പാൻ പോണത്? ഇത് നഴലിൽ നോക്കി ഒടിവെക്കുകയാണ്, നാട്ടിൽ അരാജകത്തെ ഉണ്ടാക്കുകയാണ്. സി പി എമ്മുകാരൻ്റെ കൗശല രാഷ്ട്രീയം അതിൽ സംഘപരിവാർ ഒരു ഭാഗത്ത് മുതലെടുക്കാൻ വരുന്നു. നമ്മുടെ നാടിനെ ഇത്ര മലീമസമാക്കുന്ന ഈ ചർച്ചയിലേക്ക് എന്തിനാണ് ഇത് കൊണ്ടുപോകുന്നത്? നല്ല നിലയിൽ പോകുന്നൊരു സംവിധാനം ആരാണ് ഇവിടെ? പച്ചക്കറി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സമുദായത്തിൻ്റെ ആണോ? നോൺ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കമ്മ്യൂണിറ്റിക്ക് വിധിച്ചു കൊടുക്കാവുന്നതാണോ? ഈ കലോത്സവ വേദികൾ എത്ര കൊല്ലായി? ഏകദേശം 30 വർഷത്തോളം വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തൊരു പാർട്ടിയാണ് ഞങ്ങൾ. അത്രയും കാലം കലോത്സവങ്ങൾ നടത്തിയിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ വെച്ച് വരെ നടത്തിയ കലോത്സവങ്ങളിലൊക്കെ ഇക്കാലം അത്രയും പച്ചക്കറിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതേ നമുക്ക് പ്രായോഗികമായിട്ട് കഴിയുള്ളൂ, ഉറപ്പല്ലേ? നമ്മളിപ്പോൾ പിന്നെ നോക്കുക, ഈ നോൺ വെജ് കഴിക്കുന്ന ആളുകൾ, വെജിറ്റബിൾ കഴിക്കുന്നവർ, നോൺ വെജ് കഴിക്കുന്നവൻ വെജിറ്റബിൾ കഴിക്കുന്നവൻ്റെ അടുത്തിരുന്ന് കഴിക്കും. പക്ഷെ വെജിറ്റബിൾ മാത്രം കഴിക്കുന്ന ആളുകളെ നോൺ വെജുകാരൻ്റെ അടുത്തിരുന്ന് കഴിക്കില്ല, അവർക്ക് പ്രയാസം ഉണ്ടാക്കും, അതിൻ്റെ ഗന്ധവും മണമൊക്കെ. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഇത്രായിരം വരുന്ന സംസ്ഥാനത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്ന് വരുന്ന ഈ നമ്മുടെ പിഞ്ചു മക്കൾ, ഈ മക്കളെ എത്രയായി തരംതിരിക്കണം? എങ്ങനെയാണ് ഇതൊക്കെ സംഘടിപ്പിക്കാൻ കഴിയുക? ഒരു 2-3 ദിവസത്തെ ഏർപ്പാടാണ്. ഈ 3 ദിവസം ഇറച്ചി കിട്ടിയില്ലെങ്കിൽ ഇവർക്ക് എന്താണ്? ഇവർക്ക് എന്താ പ്രാന്താവുമോ? അനാവശ്യ വിവാദം ഉണ്ടാക്കിയിട്ട് നമ്മുടെ നാട് മതധ്രുവീകരണം ഉണ്ടാക്കുക, അതിൽ നിന്ന് മുതലെടുപ്പ് നടത്തുക. ഇതിൽ ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്നു, ഈ വിഷയ സംബന്ധമായ ചർച്ചയിൽ ഒളിഞ്ഞും തെളിഞ്ഞും പി സി ജോർജിനെ പോലുള്ള ആളുകളും അതേപോലെ ഹിന്ദു ഐക്യവേദിയുടെ ആളുകളും സോഷ്യൽ മീഡിയയിൽ മുഴുവൻ സംഖ്യകളും ഇതാ വരാൻ പോകുന്നു, ഹലാല് ഖലാല്, മുസ്ലിം ഭീകരവാദം, മറ്റേത് അറേബ്യൻ ബ്രാഹ്മണ്യം എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ പ്രഹരിക്കപ്പെടുകയാണ്. ഇത് വളരെ മോശമാണ്. നമ്മുടെ ഈ സ്റ്റേറ്റിന് ചേർന്നതല്ല, സംസ്കൃതിയോടൊപ്പം സംസ്കാരത്തോടൊപ്പം ഇവിടുത്തെ എന്താ പറയാ, സഹിഷ്ണുതാപരമായ ഒരു സമീപനമാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. കേൾക്കാം, ശ്രീ പി സി പി സിയിലേക്ക് എത്താം. അതിന് അതിനൊരു മറുപടി ഒരു സെക്കൻഡ് ഉണ്ട്. അതായത് മുസ്ലിം ലീഗ് നേതാക്കന്മാരെ പറ്റി ഞാൻ ഒരിക്കലും മോശമായിട്ട് പറയാറില്ല. പാണക്കാട് തങ്ങളെന്ന് പറഞ്ഞ എത്രയോ മാന്യമായ കുടുംബമാണ്. ആ കുടുംബത്തിന്റെ കീഴിലുള്ള മുസ്ലിം സഹോദരങ്ങൾ എത്രയോ മാന്യന്മാരാണ്.
ഒരു ചെറിയ വിഭാഗം, അത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു, ഒരു ചെറിയ വിഭാഗം തീവ്രവാദികൾ, അതിന് മുസ്ലിം ലീഗ് വിഷമിക്കേണ്ട, അതെനിക്ക് ബോധ്യമുള്ളതുകൊണ്ട് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. മുസ്ലിം ലീഗിനെ മോശമാക്കാൻ എനിക്ക് എന്നെ തലയ്ക്ക് സിരക്കേട് വല്ലതും ഉണ്ടോ? എന്റെ ഭാഗത്ത് അത് ഉണ്ടാവില്ല, ഉറപ്പിച്ചിരിക്കാം. താങ്കളിലേക്ക് എത്താം. ശ്രീ ബി എൻ ഹസ്കർ, ഇവിടെ ഇത്തരത്തിൽ ആരെങ്കിലും വർഗീയത ഭക്ഷണത്തിൽ, അതിന് ഞാനൊന്ന് മറുപടി കണ്ടോട്ടെ. മുസ്ലിം ലീഗിനെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞ് മുസ്ലിം സമുദായത്തെ അപകീർത്തിപ്പെടുത്താൻ താങ്കൾ നോക്കരുത്. താങ്കൾ ഈ സംഭാഷണത്തിലെ മുസ്ലിമും മുസ്ലിം വർഗീയവാദവും മുസ്ലിം ഭീകരവാദവും ഈ ചർച്ചയിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇത് ഉയർത്തിയത് ഇടതുപക്ഷ ആളുകളാണ്, അവരുണ്ടാക്കിയ വിവാദമാണ്. പറയാനുള്ളത് അവരെ നേരം പറയാം. അതിന് മുസ്ലിം വർഗീയവാദം നിങ്ങൾ ചേർക്കേണ്ട ആവശ്യമില്ല. ശ്രീ അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആദ്യമായി ഇത്തരം ഒരു ഭക്ഷണ രീതിയെ കുറിച്ച് പരാമർശം നടത്തുന്നു, മറ്റൊരാൾ അത് ഏറ്റുപിടിക്കുന്നു, സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നു. പക്ഷേ അതായിരുന്നില്ലല്ലോ സർക്കാരിന്റെ നയം. പെട്ടെന്ന് എന്തുകൊണ്ട് ഇത്തരം സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ അധിഷ്ഠിതമായി വിദ്യാഭ്യാസ മന്ത്രിക്ക് പറയേണ്ടി വരുന്നു അടുത്ത കലോത്സവത്തിൽ ഇത് പരിഗണിക്കാമെന്ന്? അങ്ങനെയല്ലേ കാര്യങ്ങൾ ഗുരുതരമാകുന്നത്? കാരണം ആദ്യം വിദ്യാഭ്യാസ മന്ത്രി ഇത്തരം ഫേസ്ബുക്ക് പോസ്റ്റുകളോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പറഞ്ഞത് അതിവിപ്ലവ വേഷം അണിയുന്നവർ, അതിവിപ്ലവകാരികളാണ് ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ നടത്തിയതെന്ന്. തൊട്ടുപുറകെ അദ്ദേഹം പറഞ്ഞത് അടുത്ത കലോത്സവത്തിൽ പരിഗണിക്കാമെന്ന്. ഇത് സർക്കാരിന്റെ നയം അല്ലെങ്കിൽ പിന്നെ വിദ്യാഭ്യാസ മന്ത്രി എന്തിനാ ഒരു ഉറപ്പ് നൽകി? ആരെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇടുകയാണെങ്കിൽ അതിന് മറുപടി പറയേണ്ട ബാധ്യത സർക്കാരിനില്ലല്ലോ. പിന്നെ എന്തിന് സർക്കാർ മറുപടി പറയാൻ നിർബന്ധിതായ്മ? വിദ്യാഭ്യാസ മന്ത്രി തന്നെ മറുപടി പറയാൻ നിർബന്ധിതമായി. അതല്ലേ ഇത്രയധികം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചത്? ഇതിലേണ്ടത് മൂന്ന് തരത്തിൽ ഈ വിഷയത്തെ സമീപിക്കേണ്ടതുണ്ട്. ഒന്ന്, ഏറ്റവും നിർഭാഗ്യകരവും വേദനാജനകവുമായിട്ടുള്ള ഒരു വിവാദമാണ് യുവജനോത്സവവുമായി ബന്ധപ്പെട്ട് രണ്ട് ഘട്ടങ്ങളിൽ യുവജനോത്സവത്തിൽ വിവാദങ്ങളുണ്ടായി. ഒന്ന്, അതിന്റെ ആദ്യ ദിവസത്തിൽ അവതരിപ്പിച്ച ദൃശ്യവൽക്കരണത്തെ സംബന്ധിച്ച് വിവാദമുണ്ടാവുകയും കേരളത്തിൽ വലിയ തോതിൽ അത് പ്രതിഷേധത്തിന് ഇടവരുത്തുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമത്, ഭക്ഷണത്തെ സംബന്ധിച്ച് ഒരു സാംസ്കാരിക പ്രവർത്തകൻ ശ്രീ അശോകൻ ജനുവിനെ പോലുള്ളൊരു സാംസ്കാരിക പ്രവർത്തകൻ ഒരു സൂചന നൽകുമ്പോൾ അത് കേരളം ഏറ്റുപിടിക്കുകയും മാധ്യമങ്ങൾ അത് ഏറ്റുപിടിക്കുകയും വലിയ തോതിൽ അത് ചർച്ചയാവുകയും ചെയ്തു. ഗവൺമെന്റ് ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രി ഒരു ഫിഫ്ത്ത് എസ്റ്റേറ്റിൽ വന്നിട്ടുള്ള അഭിപ്രായ പ്രകടനം, ആ ഫിഫ്ത്ത് എസ്റ്റേറ്റിൽ വന്നിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളെ വളരെ കൃത്യമായി വിദ്യാഭ്യാസ മന്ത്രി അതിനെ അഡ്രസ് ചെയ്തു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അധികാരികതയാണ്. സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാ വിമർശനങ്ങളും ഇത്തരത്തിൽ സർക്കാർ അപ്പോൾ അപ്പോൾ ഏറ്റെടുത്ത് മറുപടി പറയുന്നുണ്ടോ? ഇതിൽ മാത്രം എന്ത് ആധികാരികതയുടെ അടിസ്ഥാനത്തിലാണ്? അത് മാത്രമല്ല, ഏതെങ്കിലും രീതിയിലുള്ള ചർച്ച നടത്തിയോ? പൊതു അഭിപ്രായം തിരഞ്ഞോ? ഒന്നും പറഞ്ഞില്ലല്ലോ. മാധ്യമ പ്രവർത്തകർക്ക് മുൻപിൽ അദ്ദേഹം പറയുകയാണ്, അതെങ്ങനെ സംഭവിച്ചു എന്നാണ്. രോഹിണി, നമുക്കിപ്പോ മാധ്യമങ്ങളുടെ ഒരു വലിയ വിപ്ലവകരമായ കാലഘട്ടത്തിൽ ഫിഫ്ത്ത് എസ്റ്റേറ്റ് എന്ന് വിളിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളെ നമുക്ക് അങ്ങനെ തള്ളിക്കളയാനുണ്ടാവില്ല. എനിക്കൊരു ഉദാഹരണം നിങ്ങളുടെ മുന്നിൽ നിരത്താൻ കഴിയുന്നത്, ഇപ്പോ ശ്രീ രാഹുൽ ഗാന്ധി നടത്തുന്ന ജോഡോ യാത്ര, ജോഡോ യാത്രയെ നാഷണൽ മീഡിയ ആകമാനം നിരാകരിക്കുകയും നാഷണൽ മീഡിയയിൽ ഒരിടത്തു പോലും ജോഡോ യാത്ര എത്താതിരിക്കുകയും ചെയ്ത ഘട്ടത്തിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളാണ് ജോഡോ യാത്രയെ ഇത്രയധികം പ്രചരണം നൽകിയത് എന്നുള്ള വസ്തുത പരിശോധിച്ചാൽ മനസ്സിലാകുന്നത്, പഠിച്ചാൽ മനസ്സിലാകുന്നത്. അപ്പൊ സ്വാഭാവികമായി സാമൂഹ്യ മാധ്യമങ്ങൾക്ക് സമൂഹത്തിൽ വലിയ സ്ഥാനം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രിയുടേതായിട്ടുള്ള വന്നിട്ടുള്ള ഒരു അഭിപ്രായം. അതിൽ രണ്ടാമതായി കാണേണ്ടത്, യുവജനോത്സവ മാനുവലിൽ കൃത്യമായി ഇതിൽ എഴുതപ്പെട്ടിട്ടുള്ളത് വെജിറ്റേറിയൻ ഭക്ഷണം നൽകുക എന്നുള്ളതാണ്. സ്വാഭാവികമായി 61 കൊല്ലമായി നടന്നു വരുന്ന യുവജനോത്സവത്തിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ യുവജനോത്സവം, ഏറ്റവും വലിയ കുട്ടികളുടെ യുവജനോത്സവം എന്ന നിലയിൽ ഏറ്റവും വലിയ ആഘോഷമായി ആഘോഷിക്കപ്പെടുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം വിളമ്പിയാൽ മതിയോ എന്ന ആശങ്ക സർക്കാർ. സ്വാഭാവികമായി ഭക്ഷണം ചൂസ് ചെയ്യാനുള്ള അവകാശം മനുഷ്യർ പോകുന്നു. ആ ഭക്ഷണം ചൂസ് ചെയ്യപ്പെടേണ്ടടുത്ത് വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം വിളമ്പിയാൽ മതി എന്ന് മാനുവൽ എഴുതി വച്ചിരിക്കുന്നത് അത് ബഹുസ്വരതയുടെ ഒരു നാട്ടിൽ ഒട്ടും അഭിലഷണീയമായിട്ടുള്ള ഒന്നല്ല. അതുകൊണ്ട് നാളെ മുതൽ യുവജനോത്സവങ്ങളിൽ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം വിളമ്പണമെന്നല്ല. ശ്രീ പഴയണം മോഹനൻ നമ്പൂതിരിയെ പോലുള്ള ഏറ്റവും സ്വാത്വികനായിട്ടുള്ള ഒരു മനുഷ്യൻ നടത്തിയിട്ടുള്ള ഭക്ഷണ വിളമ്പലുകളിൽ ഇങ്ങനെ ഭയപ്പാടുണ്ടാകുന്ന തരത്തിലേക്ക് വിവാദം എത്തപ്പെട്ടത് വലിയ തോതിൽ നിർഭാഗ്യകരമായ സാഹചര്യമാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഇന്ന് തിരുവനന്തപുരത്ത്
അഖിലേന്ത്യ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ അഖിലേന്ത്യ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇന്ന് അദ്ദേഹത്തിന്റെ മകൻ പടയടം യദു ഇന്ന് അവിടെ നോൺ വെജ് ഭക്ഷണം വിളമ്പിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നോൺ വെജ് ഭക്ഷണം അത്രയധികം ആളുകൾക്ക് വിളമ്പുന്നത് വലിയ അസാധ്യമായ കാര്യമാണെന്നല്ല, ഭക്ഷണത്തിന് ഇപ്പോൾ ഒരു രാഷ്ട്രീയമുള്ളൊരു കാലഘട്ടത്തിലാണ്. എന്ത് ഞാൻ കഴിക്കണമെന്ന് തീരുമാനിക്കുന്നതും അപരനാകുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. എന്ത് കഴിച്ചുകൂടാ എന്നും എന്ത് കഴിക്കരുതെന്നും നിർബന്ധം പിടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ സ്വാഭാവികമായും ഭക്ഷണം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ബോധത്തിന്റെ കൂടി ഭാഗമാണ്. അതുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ഇടപെടൽ ഇക്കാര്യത്തിലുണ്ടെന്ന്. ശരി, അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടായിരുന്നുവെങ്കിൽ തൊട്ടു മുൻപ് അദ്ദേഹത്തിന് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാമായിരുന്നല്ലോ. പഴയിടം മോഹനൻ നമ്പൂതിരി വച്ചു വിളമ്പിയത് സർക്കാരിന്റെ ആവശ്യപ്രകാരമായിരുന്നു എന്ന് അതെന്തുകൊണ്ട് അദ്ദേഹം എടുത്തു പറഞ്ഞില്ല? പകരം അടുത്ത കലോത്സവത്തിൽ പരിഗണിക്കാമെന്നാണല്ലോ പറഞ്ഞത്. അവിടെ പഴയിടത്തിനെ അനുകൂലിക്കേണ്ടുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റ് ഭാഗത്തുനിന്ന് വരുന്ന കാര്യങ്ങളെ പ്രതിരോധിക്കേണ്ട ഒരു ബാധ്യത കൂടി സർക്കാരിന് ഉണ്ടാകേണ്ടതല്ലേ? അല്ല, നമുക്കൊരു ഒരു സവർണ ബോധമുള്ള ഒരു പൊതുസമൂഹമാണ് നമുക്ക്. ഒരു നമ്പൂതിരി വിളമ്പുന്ന ഭക്ഷണം അതെന്തോ സ്വാത്വിക ഭക്ഷണമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു പൊതുബോധം നമ്മുടെ മനസ്സിൽ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ഭക്ഷണത്തെ നമ്മൾ എപ്പോഴും മൂന്നായിട്ടാണ് പലപ്പോഴും തിരിച്ചിട്ടുള്ളത്. അത് സ്വാത്വിക ഭക്ഷണമെന്നും രജോ ഗുണമുള്ള ഭക്ഷണമെന്നും തമോ ഗുണമുള്ള ഭക്ഷണമെന്നും. നോൺ വെജ് കഴിക്കുന്ന ആളുകളെല്ലാം തമോ ഗുണമുള്ള ആളുകളും തമോ ഗുണമുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത്. ഒരു പൊതുബോധം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഒരു നമ്പൂതിരി വിളമ്പുന്നത് ഏതോ വലിയ അമൂല്യമായ ഭക്ഷണമാണ് എന്നൊരു തോന്നലുണ്ടാകുന്നത്. അങ്ങനെ ഒരു തോന്നലിന്റെയും അടിസ്ഥാനത്തിലല്ലല്ലോ ശ്രീഹാസ്കർ ആദ്യം ക്വട്ടേഷൻ ടെൻഡർ വിളിക്കുന്നത്. അങ്ങനെ ഒരു പൊതുബോധത്തിന്റെയും അടിസ്ഥാനത്തിലല്ലല്ലോ സർക്കാർ നൽകിയ മെനു അനുസരിച്ചല്ലേ പഴയടം മോഹനൻ നമ്പൂതിരി ലോവസ്റ്റ് ക്വട്ടേഷനിൽ വിളിക്കുന്നത്. അവിടെ എപ്പോഴൊന്നും ഈ സാത്വിക ഗുണം ഒന്നും എടുത്തു പറയുന്നില്ലല്ലോ. പിന്നെ ഇപ്പോൾ എവിടെയാണ് അത് വന്നു ചേർന്നത്? അത് മാത്രമല്ല, ശരി, നമുക്ക് ഏത് ഭക്ഷണ രീതി വേണമെങ്കിലും ചെയ്യാം. ഭക്ഷണം ജനാധിപത്യ വ്യവസ്ഥിതിയിൽ എല്ലാവർക്കും അവരവരുടെ ഇഷ്ടത്തിന് അത് സ്വീകരിക്കാമെന്നുള്ള തന്നെയാണ്. അവിടെയും എന്തിനാണ് ജാതിപ്പേര് ചേർത്തത്? അദ്ദേഹത്തിനെ അപമാനിക്കാതെ മാറ്റി നിർത്താമായിരുന്നില്ലേ? ഒരു തരത്തിലും അദ്ദേഹത്തെ അപമാനിക്കാതെ അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു പാചക വിദഗ്ധൻ എന്ന നിലയിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള സേവനങ്ങളെ അങ്ങനെ അങ്ങ് തള്ളിക്കളയാനാവില്ല. അദ്ദേഹം ചെയ്തിട്ടുള്ള നിസ്തൂലമായ സേവനമുണ്ട്. ആ സേവനമാണ് കഴിഞ്ഞ 16 കൊല്ലമായി അദ്ദേഹത്തിന് ടെൻഡർ ലഭിക്കുന്നതിനും അതുപോലെ തന്നെ അദ്ദേഹത്തെ പോലെ ഒരു കാര്യപ്രാപ്തിയുള്ള ഒരു മനുഷ്യന് അവിടെ ടെൻഡർ നൽകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം ലോവസ്റ്റ് ക്വട്ടേഷനിൽ ടെൻഡർ നടപടികളിലൂടെ തന്നെയാണ് ആ ഭക്ഷണം അദ്ദേഹത്തിന് പാചകം ചെയ്യുന്നതിനുള്ള അവസരം കരാർ ലഭിക്കുന്നത്. അല്ലാതെ അദ്ദേഹത്തിന് ആരും സൗജന്യമായി നൽകി. അതെ, അത് തന്നെയായിരുന്നു സർക്കാർ എടുത്തു പറയേണ്ടിയിരുന്നത്. പക്ഷേ സർക്കാർ അത് ബോധപൂർവം എന്തിന് അത്തരം വാചകങ്ങൾ മറച്ചു എന്നുള്ളതാണ് ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ പി സി ജോർജ്, നേരത്തെ ഷാഫി ചാലിയം സൂചിപ്പിക്കുകയുണ്ടായി ഒരു വിഭാഗത്തിനെ മാത്രം കുറ്റപ്പെടുത്തേണ്ടതില്ല ഈ കാര്യത്തിൽ. നമുക്കറിയാം ഈ ഭക്ഷണ വിവാദം ആരംഭിച്ചത് മുതൽ അത് ഏത് മേഖലയിലാണ് കലോത്സവം അരങ്ങേറുന്നത് അവിടത്തുകാരുടെ ആവശ്യമാണ് എന്ന രീതിയിലുള്ള ചില വിമർശനങ്ങൾ ഉണർന്നു. അത് ചില ഒരു മതവിഭാഗത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് എന്നുള്ള വിമർശനം ഉയർന്നു. അതിലിപ്പോഴും ചർച്ചകൾ നടക്കുകയാണ്. താങ്കളുടെ കാഴ്ചപ്പാടിൽ ഇതിൽ കൃത്യമായ ഒരു അജണ്ട സൃഷ്ടിക്കുന്നത് ആരുടെ മേൽനോട്ടത്തിൽ തന്നെയാണ്? കാരണം ഇതിൽ അത്ര നിഷ്കളങ്കമായ ഒരു അഭിപ്രായമായിട്ടൊന്നും നമുക്ക് വിലയിരുത്താൻ സാധിക്കുകയില്ല. കൃത്യമായി തന്നെ ഒരു പോസ്റ്റിൽ ഊന്നിക്കൊണ്ട് അടുത്ത മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു, അത് ഏറ്റുപിടിച്ചുകൊണ്ട് തുടർന്ന് വരുന്ന വിമർശനങ്ങളെല്ലാം തന്നെ ആരാണ് ഊട്ടുപുരയിൽ വച്ചു വിളമ്പുന്നത്, അദ്ദേഹത്തിന്റെ ജാതി, സവർണ മേധാവിത്വം ഇതൊക്കെ തന്നെയാണ് എടുത്തു പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇത് കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗമാണ് എന്ന് തന്നെ താങ്കൾ വിശ്വസിക്കുമ്പോൾ അത് ഏത് അജണ്ടയിൽ അധിഷ്ഠിതമാണ് എന്നുകൂടിയാണ് താങ്കൾ കരുതുന്നത്? ഞാൻ ഒളിച്ചു വെക്കാതെ പറയാം, എന്നെ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായി വലിയ 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 വികാരപരമായി പറഞ്ഞു, അതുകൊണ്ട് ഞാൻ മറ്റേ വിശ്വാസത്തിൽ കടക്കുന്നില്ല. ഞാൻ ഒരു മതത്തെ അപമാനിക്കാൻ നടക്കുന്നില്ല, എല്ലാ മതത്തോടും സ്നേഹം. ഞാൻ ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞ് ക്രിസ്ത്യാനി ശരിയാന്ന് പറയുന്ന സ്വഭാവം എനിക്കില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത്രയും കൊല്ലമായി വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യുവജനോത്സവം, വിദ്യാർത്ഥിയുടെ യുവജനോത്സവമല്ലേ ഇത്? ആ യുവജനോത്സവത്തിൽ ഭക്ഷണം വിളമ്പിയ ഈ തമ്പ് തിരുമേനി ഉറങ്ങാതെ കുത്തിയിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞ് കേട്ടപ്പോൾ ചങ്ക് തീർന്നിരിക്കും. എന്തുകൊണ്ട്? അവിടെയാണ് ചർച്ച ചെയ്യേണ്ടത്. ആ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലത്ത് അദ്ദേഹം ഉറങ്ങാതെ അദ്ദേഹം തന്നെ കാവലിരുന്നു, വേറെ ആരെയും വിശ്വാസമില്ലാതെ പോയി. എന്തുകൊണ്ട്? അവിടെ നടന്ന പ്രവർത്തനങ്ങളാണ്. കോഴിക്കോട് എന്ന് പറയുമ്പോൾ ആരുടെ സ്ഥലമാ? അങ്ങനെ വർഗീയത പറഞ്ഞെന്ന് മുസ്ലിം ലീഗ് പറഞ്ഞ കാര്യമുണ്ടോ? ആ കോഴിക്കോട് നടന്ന സംഭവത്തിൽ ഞാൻ ചോദിക്കട്ടെ,
അവിടെ നിന്നുള്ള മന്ത്രിമാരുടെ സ്വഭാവം എന്തായിരുന്നു? അവർ ഈ കാര്യത്തിൽ ഇടപെടണ്ടേ? അവർ എവിടെ ഇടപെട്ടത്? അവിടെ ഇറച്ചി ഉണ്ടാക്കാനാണ് അവർ ഇടപെട്ടത്. അല്ലാതെ ഈ വെജിറ്റേറിയൻ അല്ല. അവരും ഈ തിരുമേനിയെ അവഗണിക്കാനാണ് ശ്രമിച്ചത്. നിവൃത്തിയില്ല, തിരുമേനി ഒറ്റയ്ക്ക് ഉറങ്ങാതിരുന്നാണ് ആ പക്ഷം കൊടുത്തു തീർത്തിച്ച് ഇനി ഞാൻ ഇല്ലേ എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത്. ആ ഗതികേട് ഉണ്ടാകണോ കേരളത്തിൽ? അത് എന്നോട് മുസ്ലിമിൻ്റെ പ്രതിനിധിയോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ സ്വയം ഇന്ത്യക്കാരാകുക. ഞാൻ നിങ്ങളെ ഉപദേശിക്കാനുള്ള ആളല്ല, ഞാനാണ് ഇന്ത്യക്കാരനാകുക. ഇവിടെ അരുത്രപ്പള്ളി, ഞാൻ അരുത്ര ഇടവക്കാരൻ. അരുത്രപ്പള്ളി പറയുന്നില്ല ശരിയാന്ന് പറഞ്ഞാൽ ഒക്കുവോ? ഈരാറ്റുപേട്ട എന്ന് പറയുന്ന സ്ഥലത്ത് എന്തെങ്കിലും നടക്കുന്ന അരുത്രപ്പള്ളിയോട് ചോദിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് തലയ്ക്ക് സ്ഥിരമില്ലെന്ന് ഞാൻ പറയും. പാടില്ല. ഇവിടെ ജനാധിപത്യ രാജ്യമാണിത്, മതേതര രാജ്യമാണ്, മതസൗഹാർദ്ദം നിലനിർത്തേണ്ട രാജ്യമല്ലേ? അപ്പോ ഒരു മര്യാദയില്ലാതെ ഇങ്ങനെയൊക്കെ പെരുമാറുക, ആ തിരുമേനിയെ വിഷമിപ്പിക്കുക, വിദ്യാഭ്യാസ മന്ത്രി എടുത്ത് അമിത സ്വാധീനം ചെലുത്തുക, ആരാ ഈ തേവർകോവിൽ? ആരാ? മുസ്ലിമല്ലേ? പറഞ്ഞു വന്നത് ദുഃഖം. ഞാൻ മുസ്ലിം സമുദായത്തെ അല്ല പറയുന്നത്, ആയിരക്കണക്കിനല്ല കോടിക്കണക്കിന് മുസ്ലിം സഹോദരങ്ങളുണ്ട്. നിങ്ങളെ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി പറഞ്ഞവരല്ല ഞാൻ പറയുന്നത്. അത് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞു. ഞാന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൽ ഏറ്റവും വലിയ സംഭാവന ചെയ്തൊരു സമൂഹമാണ് മുസ്ലിം സമൂഹം, അറിയാമോ? പക്ഷേ കാലം കടന്നുപോയി, ഈ 2021 ആയപ്പോഴേക്ക് ഇതിലൊരു ചെറിയ വിഭാഗം അവർക്ക് മുസ്ലിം അല്ലാത്തൊന്നും വേണ്ട എന്ന നിലയിലേക്ക് പോയിരിക്കുന്നു, തീവ്രവാദത്തിലേക്ക്. ആ തീവ്രവാദം ഇന്ത്യ വിഘടിപ്പിക്കാനാണ്, മനസ്സിലായില്ലേ? ആ വിഘടനവാദത്തെ കൂട്ടുനിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇനി ആവർത്തിക്കുന്നില്ല, വീണ്ടും വീണ്ടും ആവർത്തിച്ച് അവനെ വേദനിപ്പിക്കാൻ ഞാനില്ല. മുസ്ലിം എന്ന് പേര് ചേർക്കാതെ പറയാൻ എന്നെ പറ്റും? എങ്ങനെ പറയും? അതാ പ്രശ്നം. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, എത്ര തീവ്രവാദ പ്രശ്നങ്ങളുണ്ടായി, എത്ര ജീവൻ നഷ്ടപ്പെട്ടു, മനസ്സിലായില്ല? ഇതൊക്കെ വലിയ സംഭവമാണ്. തടയിലുള്ള നസീർ ഇവിടെ ഈരാറ്റുപേട്ട, ഞാൻ പറയുമ്പോൾ അത് അന്നേരം നിങ്ങൾ വിഷമിക്കണ്ട, ഈരാറ്റുപേട്ട വന്ന് 6 താമസിച്ചു തബ്ലീഗ് പ്രതിനിധിയായിട്ട്. തബ്ലീഗ് എന്ന് പറയുമ്പോൾ ഞാൻ 2 ഈ തബ്ലീഗിൻ്റെ പ്രതിനിധിയായ തഴീൻ്റെ നസീറിനോട് സംസാരിച്ചു. എനിക്ക് മനസ്സിലായി തീവ്രവാദമാണ്. എൻ്റെ നാട്ടിൽ വന്നാണ് ബോംബ് എറിഞ്ഞത്, മനസ്സിലായില്ലേ? വാഗമണ്ണിൽ അവിടെ വെച്ചാണ് ഈ ഗുണ്ടായിസ് മുഴുവൻ നടത്തിയത്. ബോംബ് എറിഞ്ഞത് മാത്രമേ, വെടിവെപ്പ് പൊടിച്ചത് അവിടെ വെച്ചാണ്. ഞാൻ അറിഞ്ഞിട്ട് തഴീൻ്റെ നസീറാണ്. ഞാൻ ഒരു ദിവസം രാത്രി 1 കയറുമ്പോൾ ഞങ്ങളുടെ പള്ളിയുടെ പേര് പറയുന്നത്, ആ പള്ളിയെ മോശമാക്കണ്ടല്ലോ, പള്ളി പറ്റത്ത് ഇവരെല്ലാം നിൽക്കുന്നു. ഞാൻ ഇറങ്ങിച്ചെന്ന് വർത്തമാനം പറഞ്ഞു, എന്നോട് സ്നേഹം പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഞാൻ വീണ്ടും രാത്രി 1-2 ഇറങ്ങിച്ചെന്നു, ആ പള്ളിയുടെ ഓഫീസ് തുറന്ന് അതിനകത്ത് കയറി എന്ന് വർത്തമാനം പറഞ്ഞു. തടീൻ്റെ ഓഫീസറിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലായി കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന പോലീസ് ഓഫീസർ ക്രൈംബ്രാഞ്ചുകാരെല്ലാം കൂടെ തടീൻ്റെ നസീറുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് എന്നോട് ചോദിക്കുക. ഞാൻ എന്ത് പറയും? ഞാൻ പറഞ്ഞു ഞാൻ അറിയില്ല. സത്യം ചെയ്ത് പറഞ്ഞു ഞാൻ അറിയില്ല, നിങ്ങളറിയും, നിങ്ങളറിയും എന്ന് അവൻ പറയുന്നു, പോലീസ് ഓഫീസേഴ്സ്. അവസാനം ഞാൻ സംസാരിച്ചപ്പോൾ എന്താ, നസീർ സത്യം പറഞ്ഞു, സാറ് 2 ഞങ്ങളോട് സംസാരിച്ചു. ഒന്ന് ആ ഡേറ്റ് വെച്ച് പറയും നസീർ, വളരെ മാന്യമായിട്ട് ചെയ്തു കേട്ടോ. എങ്ങനെ ജീപ്പ് എന്ന് ചാടി ഇറങ്ങി വന്ന് ഞങ്ങളോട് വർത്തമാനം പറഞ്ഞു, ഞാനാണ് സംസാരിച്ചത്. 2 ഇറങ്ങി വന്ന് നമ്മളെ ഓഫീസ് തുറന്നിരുന്ന് വർത്തമാനം പറഞ്ഞു, ആ ആളാണ് ഞാൻ പറഞ്ഞിട്ടേ. അപ്പം നസീർ എന്ന് പറഞ്ഞാൽ മുസ്ലിമായി പോയതുകൊണ്ട് മുസ്ലിമിന് മുഴുവനാണെന്ന് മുസ്ലിം ലീഗ് കണക്കാക്കരുത്. തടീരുടെ നസീർ പറയാതിരിക്കാൻ പറ്റുമോ? തേവർകോവിൽ മന്ത്രി ആരാ? മുസ്ലിം അല്ലേ? അപ്പൊ തേവർകോവിൽ എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായം, ഒരു സെക്കൻഡ്, മുസ്ലിം സമുദായത്തെ എന്ന് പറയുന്നത് ശരിയാണ്? ഒരു സമുദായത്തിലുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും വലിയ സംഭാവന ചെയ്തതരാന്ന് പറഞ്ഞില്ലേ? ഈരാറ്റുപേട്ടയുണ്ട് എസ് സി പി ഒരു വളരെ ചെറിയൊരു വിഭാഗം റൗഡിസം, ഇത് എത്ര അതിന്റെ വിശദാംശം കിടക്കല്ല. അപ്പോ ഇത് പറയാതിരിക്കാൻ പറ്റില്ല. ഇന്ത്യ എന്ന രാജ്യത്തെ പറ്റി സ്നേഹമുള്ളവൻ എന്ന നിലയിൽ ഞാൻ പറയും, അവിടെ മുസ്ലിം ലീഗ് നേതാക്കന്മാരെ അതിനകത്ത് ഇടപെടണ്ട, നിങ്ങളുടെ കാര്യമല്ല പറയുന്നത്, നിങ്ങൾ അതിനകത്ത് പങ്കാളികളല്ല, നിങ്ങൾ മാന്യമായി ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് മുസ്ലിം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചാടി വിടാൻ പോയാൽ, ഇത് ക്രിസ്ത്യാനി ഇവിടെ ഇവിടെ എത്ര ഞാൻ പറയും, ഈ ഇടം ഉണ്ടായ വഴക്ക് ആ ക്രിസ്ത്യാനികളാണ്. അതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയാകുമ്പോൾ ഞാൻ കൊടുത്തു കൂടണം, ഞാൻ കൊടുത്തില്ല. ഇടവേളയിലേക്ക് പോകേണ്ടതുള്ളത് കൊണ്ടാണ് കൂട്ടുപുരയിലും അയിത്തം കൽപ്പിക്കുന്നത് ആർക്കു വേണ്ടി എന്നുള്ള ചർച്ചയാണ്. ചർച്ചയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.